നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ്. ഇവർ എതിർലിംഗത്തിൽപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരായിരിക്കും. ജ്ഞാനികളും ഉദാരമനസ്കരും നന്ദിയുള്ളവരുമായിരിക്കും. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ അത്യധ്വാനം ചെയ്യും. ബന്ധുക്കൾക്കിടയിൽ എപ്പോഴും മാന്യമായ സ്ഥാനം ലഭിക്കും. സ്ത്രീകൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരുത്തുകയും ചെയ്യും. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും. ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. കർമ്മസ്ഥാനം ശോഭനമായി വരും. കാർഷികാദായം ഉണ്ടാകും. മന്ദഗതിയിൽ നടക്കുന്ന കച്ചവടങ്ങൾ പുരോഗതിയിൽ വരും. സ്ത്രീജനങ്ങൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കും. സർവകാര്യങ്ങൾക്കും അല്പം വിഘ്നമുണ്ടാകുമെങ്കിലും ക്രമേണ വിജയത്തിലെത്തിച്ചേരും. സന്താനങ്ങൾക്ക് വിവാഹാലോചനയിൽ തീരുമാനമാകും. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ആക്രമണമുണ്ടാകും. കൂട്ടുകച്ചവടം ചെയ്യുന്നവർ വേർപിരിയാനിട വരും. വാഹനങ്ങൾ വാങ്ങുവാൻ പറ്റിയ സമയമാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ ഗുണകരമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകും. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിക്കും. പൂജാതി കാര്യങ്ങളുമായി ബന്ധപ്പെടും. നിയമ നടപടികൾ വരാനിടയുണ്ട്. മുൻകാല പ്രവൃത്തികളുടെ ഗുണദോഷങ്ങൾ അനുഭവിക്കേണ്ട സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പമില്ല. സന്താനങ്ങളെച്ചൊല്ലി ഉത്കണ്ഠയുണ്ടാകും. ശത്രുക്കളിൽ നിന്ന് ആഭിചാരം ഏൽക്കാനിടയുണ്ട്. പഴയ ചില ബന്ധങ്ങൾ വീണ്ടും അടുത്തു വരാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുടെ ശ്രമം വിജയിക്കും. പഴയ ഗൃഹം പൊളിച്ച് പുതിയതുണ്ടാക്കും. സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനത്ത് ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കും. വിനോദയാത്രയ്ക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കും. യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. വിദഗ്ധ നിർദ്ദേശം തേടി സുവ്യക്തമായ കർമ്മ പദ്ധതി തുടങ്ങും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്നതെല്ലാം വിജയം കൈവരിക്കും. അപര്യാപ്തതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവാകും. നിലനിൽപ്പിന് ആധാരമായ ഉദ്യോഗം ലഭിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. വിദേശ ബന്ധമുള്ള തൊഴിൽ മേഖലകൾക്ക് പ്രാരംഭത്തിൽ കാലതാമസമുണ്ടാകുമെങ്കിലും അനുകൂല വിജയം കൈവരിക്കും. ആസൂത്രിത പദ്ധതിയായാൽ പോലും അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടും. കുടുംബതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. നിസ്വാർത്ഥ സേവനത്താൽ പ്രകീർത്തിയും ആദരവും വർദ്ധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്ഷമിക്കുവാനും സഹിക്കുവാനും തയ്യാറാകും. അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും അവതരിപ്പിക്കുവാൻ സാധിക്കാതെ വരും. സാംക്രമിക രോഗങ്ങൾ പിടിപെടും. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടും. ബന്ധുക്കളുടെ സമീപനത്തിൽ അസംതൃപ്തി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത്. അവഗണനകളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം ആർജിക്കും. അധിക സംസാരം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ഉത്രം നക്ഷത്രത്തിന് പോരുരുട്ടാതി വേദമാണ്. ചിങ്ങക്കൂറിന് പോരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകളും കന്നിക്കൂറിന് അശ്വതി, ഭരണി, കാർത്തിക നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം. ഉത്രം നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാകുന്നു. ഭൂതം അഗ്നിയാണ്. വൃക്ഷം ഇത്തി, പക്ഷി കാക്കയും മൃഗം ഒട്ടകവുമാണ്. ഇതിൻ പ്രകാരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്.